വീണ്ടും ചളിക്കുളമായി പയ്യന്നൂർ ബൈപ്പാസ് റോഡ്. മടത്തുംപടി അമ്പലം മുതൽ ദേശീയപാത വരെയുള്ള റോഡിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. പയ്യന്നൂരിലെ ഈ ബൈപ്പാസ് റോഡ് ഒരു കേടുപാടും ഇല്ലാത്ത റോഡായിരുന്നു കഴിഞ്ഞ മാർച്ച് മാസം വരെ. പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറുന്നതിന്റെ ഭാഗമായിട്ട് അവിടത്തേക്ക് വെള്ളവും വൈദ്യുതിയും എത്തിക്കാനാണ് ഈ റോഡ് കൊത്തിപ്പൊളിച്ചിട്ടിരുന്നത്. എന്നാൽ കുറേ മുറവിളികൾ കഴിഞ്ഞതിന് ശേഷം ഇത് താറ് ചെയ്ത് തരാൻ അധികൃതർ തയ്യാറായി. എന്നാൽ ഇന്ന് ആ താർ ചെയ്ത ഭാഗത്തിൽ കുഴികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നടന്നു നോക്കിയാൽ എണ്ണിയാൽ തീരുമെന്നറിയില്ല, അതിനുമാത്രം കുഴികളാണ്. ഈ കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞതോടെ കാൽനട യാത്ര എന്തായാലും നടക്കില്ല. അതുകൊണ്ട് ഇനി പാവങ്ങളുടെ വാഹനമായ ഓട്ടോയിലൊന്ന് പോയി നോക്കാം, എല്ല് വെള്ളമാവോ എന്നറിയണല്ലോ. ശരിക്കും നടുവൊടിക്കുന്ന യാത്ര തന്നെയായിരുന്നു ഓട്ടോയിൽ. നടന്നിട്ടും വരാൻ പറ്റുന്നില്ല, ഓട്ടോയിലും വരാൻ പറ്റുന്നില്ല. ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയാവസ്ഥയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തി മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സമീപത്തെ വ്യാപാരികൾക്കും ചിലത് പറയാനുണ്ട്. അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നതെന്ന്. ഇത് മെയ് മാസത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് കറണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ പോറത്തുനിന്ന് ഇങ്ങോട്ട് ലൈൻ വലിച്ച് കൊണ്ടുപോയത്. അപ്പോൾ അതിന് വേണ്ടി ജെ സി ബി വന്നിട്ടാണ് റോഡിൻ്റെ നടുവിൽ കൂടി കുഴി കുഴിച്ചത്. കുഴി കുഴിച്ചിട്ട് അത് ഒരു രണ്ട് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് പിന്നെ മണ്ണ് മാത്രം മൂടിയിട്ട് കല്ലുട്ടിട്ട് പോയതാണ്. അത് നടത്തിയ വ്യാപാരികളെല്ലാം പ്രക്ഷോഭം മറ്റ് പരിപാടികളിലാക്കി അത് അടന്ന് കഴിഞ്ഞ് ഒരു മാസം ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഒരു മാസത്തോളാകുമ്പോൾ ഒരു ഒരു താറ ചെയ്യലെന്നുള്ള ഒരു പ്രകസനം മാത്രമേ ഉണ്ടായിട്ടില്ല. പ്രകസനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ മഴക്കാലത്ത് വെള്ളം ഈ നമ്മൾ ഷോപ്പിനുള്ളിലേക്ക് തെറിച്ചിട്ട് നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ആ സമയത്ത് കല്ലിട്ട സമയത്ത് തന്നെ നമ്മൾ ജനങ്ങൾ ഇവിടെ കടയിൽ വരുന്ന ഞാൻ കല്ലും ജില്ലയിലും തെറിച്ചിട്ട് നമ്മളെ കടയിലേക്കെല്ലാം ജില്ലയിലും തെറിച്ച് അത്രയും ഒരു വിഷമ സ്ഥിതിയിലാണ് കച്ചവടക്കാരല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ താറ് ചെയ്ത് പറഞ്ഞാൽ താറ് ഒരു പ്രവസന മാതിരി ചെയ്ത് പോയതാണ്. ആ സമയത്ത് ആ താറ് ചെയ്തിട്ട് മൊത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കെട്ടി ഇത് അതിൻ്റെ മേലെ മാത്രം ചെയ്തിട്ട് പോയത് ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റിൻ്റെ ഒരു അനാസ്ഥയാണ്. ഇത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം വരണമെന്നാണ് കച്ചവടക്കാരനും വ്യാപാരികളും എല്ലാം ഒന്നടങ്കം പറയുന്നത്. ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം തന്നെ ബസ് അപകടങ്ങളിലും മറ്റും പല ജീവനുകളും പൊലിഞ്ഞത് നാം കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയൊരു അനാസ്ഥ, വലിയ അപകടങ്ങൾ തന്നെയായിരിക്കും ഇനിയും വിളിച്ചു വരുത്തുക. ഇവരെ പോലുള്ള വ്യാപാരികൾക്കും ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ മാറ്റിവെച്ച് നല്ല രീതിയിൽ ഈ റോഡ് താറ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി നൽകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷം.